കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഘമം നാടിന്റെ ആവേശമായി മാറി. 1957 ൽ ആരംഭിച്ച സ്കൂളിൽ ദാദ്യമായാണ് വിപുലമായ പരിപാടികളോടെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നത്. മഞ്ചറ അബുമാസ്റ്റർ നഗറിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഴയകാല ക്ലാസ് മുറിയുടെ തനിമയോടെ ആരംഭിച്ച കക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നാടിന്റെ ആവേശമായി മാറി. 1957 ൽ ആരംഭിച്ച സ്കൂളിൽ ഇതാദ്യമായാണ് വിപുലമായ പരിപാടികളോടെ സ്കൂളിൽ പഠിച്ചവരും പഠിപ്പിച്ചവരും ഒത്തുചേർന്നത്. മഞ്ചറ അബുമാസ്റ്റർ നഗറിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം കണ്ടോളി മുണ്ടോളി ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് എൽ പി സ്കൂൾ കക്കാട് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് വിദ്യാലയങ്ങളെ ജനകീയമാക്കുന്നത് വിദ്യാലയത്തിന്റെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യമായ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോഴാണ്. പൊതുവിദ്യാലയം നമ്മുടെ നാടിന്റെ ഒരു പരിശ്ചയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങളെ സ്വരൂപിക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന സ്ഥാപനങ്ങളെയാണ് പൊതുവിദ്യാലയം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പൊതുവിദ്യാലയത്തിന്റെ ജനകീയ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ നാളുകൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എടക്കണ്ടി അഹമ്മദ്കുട്ടി അധ്യക്ഷത വഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എടത്തിലാമിന പൂർവാധ്യാപകരെ ആദരിച്ചു. സ്കൂളിലെ ആദ്യ വിദ്യാർത്ഥി ലക്ഷ്മിയെയും ഒ എം അഹമ്മദ്കുട്ടിയെയും ചടങ്ങിൽ ആദരിച്ചു. ഗുരുവന്ദനം പരിപാടിയിൽ പൂർവാധ്യാപകരായ ചാലിൽ അബ്ദുറഹ്മാൻ, സി ടി മുഹമ്മദ്, കെ സി കോയക്കുട്ടി, ഫരീദ് ലബ്ബ തുടങ്ങിയവർ സംബന്ധിച്ചു. ശശി കല്ലടയിൽ തീം സോങ് അവതരിപ്പിച്ചു. ഹുസൈൻ കക്കാടിൻ്റെ ദക്ഷിണ കവിതാ സമാഹാരം പൂർവാധ്യാപകൻ കുഞ്ഞുമൈദീൻ ചെറുവാടി പ്രകാശനം ചെയ്തു. ഗോശാലയ്ക്കൽ കുടുംബസമിതിയുടെ ഉപഹാരം ഭാരവാഹികളിൽ നിന്ന് സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി. ജനറൽ കൺവീനർ പി സാദിഖ് അലി, കെ സി അബ്ദുസമദ്, റിയാസ് തോട്ടത്തിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.